ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി ജെ പി ഇപ്പോൾ വാശിയേറെ മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായി നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശനം നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ബി ജെ പിക്ക് ഒരക്കൗണ്ടെങ്കിലും കേരളത്തിൽ തുറന്നുകിട്ടാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയതും ചില ലക്ഷ്യത്തിന്റെ ഭാഗമായി മാത്രമാണ്. അല്ലാതെ സുരേന്ദ്രന്റെ പദയാത്ര സമാപന ദിവസം ഉദ്ഘാടനം ചെയ്ത് സുരേന്ദ്രനെ ആ നാണക്കേടിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതല്ല എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഇത്തവണ രണ്ടക്കം തികയ്ക്കും എന്നാണ് മോദി പ്രസംഗത്തിലൂടെ പറഞ്ഞതും. അങ്ങനെ ഒരു ദിവസത്തിനായി കേരള ജനത ഒന്നടങ്കം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. സുരേഷ് ഗോപി ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തൃശൂരിൽ വലിയ വിജയപ്രതീക്ഷയാണ് സുരേഷ് ഗോപിയും ബി ജെ പി പ്രവർത്തകരും വെച്ചു പുലർത്തുന്നത്. എന്നാൽ ഭൂരിഭാഗം വരുന്ന ക്രൈസ്തവരുടെ വോട്ടുകൾ കിട്ടുമോ എന്ന കാര്യത്തിൽ നേതൃത്വത്തിന് ഇപ്പോൾ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയെ കൂടെ നിർത്താനുള്ള ബി ജെ പി ശ്രമങ്ങൾക്ക് തൃശൂരിൽ പിന്തുണ കിട്ടാത്തതിൽ നേതൃത്വത്തിനിടയിൽ നല്ല അമർഷമാണ് അണപൊട്ടി ഒഴുകുന്നത്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ ഒല്ലൂർ ഫൊറോനോ പള്ളി സന്ദർശിച്ച് ചർച്ച നടത്തിയെങ്കിലും ഫലമൊന്നും തന്നെ ഉണ്ടായില്ല. തൃശൂർ അതിരൂപതയിലെ 220 പള്ളികളിൽ നിന്നുള്ള വികാരിമാരും കമ്മിറ്റി ഭാരവാഹികളും കഴിഞ്ഞ ദിവസം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. രാജ്യത്താകമാനം ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങളിൽ നടപടി എടുക്കാതെ കേന്ദ്ര സർക്കാർ തുടരുന്ന നിസ്സംഗതയിൽ സമ്മേളനം അമർഷവും രേഖപ്പെടുത്തി. ഒരു തവണ കൂടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭരണഘടന ഇല്ലാതാകുമെന്ന ആശങ്കയും മുന്നറിയിപ്പുമാണ് ഇവർ ഉയർത്തിയത്. ബി ജെ പിയുടെ സമുദായ സ്നേഹം കാപട്യമാണെന്ന് 6 മാസമായി സഭയുടെ മുഖമാസികകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തൃശൂർ അതിരൂപതയുടെ മുഖമാസികയായ കത്തോലിക്ക സഭ, ഇരിഞ്ഞാലക്കുട അതിരൂപതയുടെ കേരള സഭ എന്നിവ ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. സംസ്ഥാന ഭരണത്തിന്റെ പിന്തുണയോടെ ക്രൈസ്തവ വിശ്വാസികളെ കൊന്നൊടുക്കുകയും പള്ളി വ്യാപകമായി തകർക്കുകയും ചെയ്യുന്ന മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയെയും വിമർശിച്ചു. ഇപ്പോൾ ജാഗ്രതാ സമ്മേളനം വിളിച്ച് വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ സഭയുടെ സുവ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചു. സഭയുടെ നിലപാട് എതിരാകുകയും LDF സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാർ രംഗത്തെത്തുകയും ചെയ്തതോടെ പ്രചാരണ രംഗത്തു നിന്നും സുരേഷ് ഗോപി വിട്ടുനിൽക്കാനും തുടങ്ങിയിട്ടുണ്ട്. സിനിമയുടെ തിരക്കാണെന്നാണ് പ്രചരിപ്പിക്കുന്നതെങ്കിലും സംസ്ഥാന നേതൃത്വത്തോടുള്ള നീരസം അദ്ദേഹം വ്യക്തമാക്കിയതായും പറയുന്നു.